ദക്ഷൻ ഈസ് ബാക്ക് ശിവ. ഇപ്രാവശ്യത്തെ എന്റെ ടാർഗറ്റ് നിന്റെ ബന്ധമാണ്. നിനക്കെന്താ വേണ്ടെന്ന് പറയും. നീ എന്റെ കാര്യം വിട്, സ്വന്തം ഫാമിലിയെ പറ്റി ആലോചിക്കുക. കാരണം ഒരു മിനിറ്റിൽ അവര് പ്രിയങ്കയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പോവാ. എങ്കിൽ ചെല്ല്, തടയാൻ പറ്റുമെങ്കിൽ പോയി തടയ്. ഗോ ഫോർ ഇറ്റ് ശിവ. ശിവ, നീ എന്താ ഈ ചെയ്യുന്നേ? ഈ കാർഡിന്റെ ഡിസൈൻ എനിക്ക് ഫൈനലി ആണല്ലോ, സോ ജസ്റ്റ് ചെക്കിംഗ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു യുണീക് കാർഡ് ഡിസൈൻ കണ്ടായിരുന്നു, ഇതിലെങ്ങനെ അതുണ്ടോ നോക്കുക. അതായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ശിവ, നീ കാർഡ് നോക്കുകയാണോ അതോ എന്തെങ്കിലും തിരയാണോ? എനിക്ക് വല്ലാതെ പേടിയാവുന്നു. എന്തിനാ നീ പേടിക്കുന്നത്? എന്റെ സിറ്റുവേഷൻ പുറത്താരെങ്കിലും അറിഞ്ഞ അവരെല്ലാരും എന്നെ പറ്റി എന്ത് വിചാരിക്കും? അങ്ങനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനില്ല ഇവിടെ, നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഓക്കെ, ഞാൻ എല്ലാ കാര്യങ്ങളും നല്ല പോലെ നോക്കിക്കോളാം. ഞാനും ജയദേവനായിട്ടുള്ള കല്യാണം നടന്നില്ലെങ്കിലോ? എന്തുകൊണ്ട് നടക്കില്ല? ഓഫ് കോഴ്സ്, ഇപ്പൊ നിങ്ങളുടെ കല്യാണം നിശ്ചയം നടന്നതല്ലേ ഉള്ളൂ. ഇനി ആര് വിചാരിച്ചാലും ഈ കല്യാണം മുടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓക്കെ, ഡോണ്ട് വറി. നിനക്ക് നിന്റെ ശിവേട്ടനെ വിശ്വാസമില്ല പ്രിങ്കു, എങ്കിലും ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. നീ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യ്, എല്ലാം നല്ലതുപോലെ നടക്കും. ഇത് വെഡിംഗ് കാർഡ്സിന്റെ കുറച്ച് സാമ്പിൾസ് ആണ്, ഒന്ന് നോക്കിക്കോളൂ, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ശക്തി, എന്താ ശ്രദ്ധിക്കാതെ പോന്നെ? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നെന്ന് കണ്ടില്ലേ? എനിക്കവിടെ എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നേ. എന്താ, എന്തു പറ്റി ശക്തി? കുഴപ്പമൊന്നും ഇല്ലല്ലോ. എനിക്കൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എന്തോ ഒരു സുഖമില്ലല്ലോ ശക്തി. മുഖം കണ്ടിട്ട് ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നല്ലോ ശക്തി. ഉറക്കം വരുന്നുണ്ടായിരുന്നില്ലേ? ആരെയോ ഓർത്ത് കിടന്നത് കൊണ്ടാണോ ശക്തിക്ക് ഇന്നലെ ഉറക്കം വരാതിരുന്നത്? എന്തു പറ്റി ശക്തി? അവള് വീണ്ടും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇദ്ദേഹം ആരുടെയും പ്രലോഭനങ്ങളിൽ വീഴാറില്ല. രാത്രി മുഴുവൻ മോഹൻലാലിന്റെ തൂവാനത്തുമ്പികള് കണ്ടിട്ട് ഒരു റിയാക്ഷനും ഇല്ലാതെ കൂർക്കം വലിച്ചു കിടന്നുറങ്ങിയ മനുഷ്യനായത്. കം ഓൺ പിങ്കി, പിങ്കി എന്തിനാ ഇങ്ങനെ തുടർന്നതിനെല്ലാം ദേഷ്യപ്പെടുന്നത്? ശക്തിയും ഞാനും തമ്മിലുള്ള ബന്ധം എന്നും ഇങ്ങനെയായിരുന്നു. ഇപ്പൊ ശരിക്കും എന്റെ ബന്ധുവാകാൻ പോവല്ലേ? റോങ്സ്, നിങ്ങളുടെ ബന്ധുവാകാൻ പോകുന്ന ആൾ ആ കോർണേഴ്സിൽ ഇരിപ്പുണ്ട്. എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് അയക്കും. നിന്റെ ഈ കളിക്കും തമാശയ്ക്കും ഒക്കെ പുള്ളിക്കാരനായിരിക്കും നല്ലത്. മാലിനിക്ക് അറിയോ, ലേഡീസ് ആയിട്ടൊക്കെ ജോക്സ് അടിക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് അല്ലേ? ഈ പിങ്കി എപ്പോഴും പിങ്കി തന്നെ. അതിരിക്കട്ടെ ശക്തി, പിങ്കിയോട് നമ്മളെ കുറിച്ച് ഒന്നും നീ പറഞ്ഞിട്ടില്ലേ? അതിന് പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്? എല്ലാം പറയാൻ പറ്റുന്നതല്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാലോ. പണ്ട് നീ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ വീടിന്റെ അടുത്ത് വന്ന് നിക്കും. എന്നിട്ട് ജനലിൽ കൂടെ നോക്കിക്കൊണ്ട് എനിക്ക് പാട്ട് പാടിത്തരില്ലായിരുന്നു. മാനസമൈനേ ഒരു മധുരം നുള്ളി തരൂ. ഇത് എന്റെയാ? നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് യേശുദാസ് ആയിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. യേശുദാസോ? I didn't know this. ഡാഡി പാട്ടും പാടുമായിരുന്നു. ഡാഡി എപ്പോഴും പാടാറുള്ള പാട്ട് ആത്മവിദ്യാലയമേ ആവനയിൽ ആത്മവിദ്യാലയമേ, അങ്ങനെ എന്തോ ഒരു പാട്ടല്ലായിരുന്നു? ഞാൻ ശരിക്കും മറന്നിരിക്കുകയായിരുന്നു. അത് പിങ്കിക്ക് വേണ്ടി. എനിക്ക് എപ്പോഴും വയലാറിന്റെ പ്രണയഗാനങ്ങളായിരുന്നു. നിന്ന് പരുങ്ങുന്ന കണ്ടില്ലേ, കൺട്രോൾസ്. കാമിനി, നിങ്ങൾ ഓർമ്മകളൊക്കെ അയവിറക്കി കഴിഞ്ഞെങ്കിൽ നമുക്ക് കാർഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയാലോ? പങ്കജം, വല്ലപ്പോഴെങ്കിലും എന്റെ പേരൊന്ന് ശരിക്കും പറയണേ. നിങ്ങൾ സാരി താഴെ വീഴാതെ ശ്രദ്ധിച്ച ഞാൻ പേര് തെറ്റാതെ പറഞ്ഞോളാം, പോരെ. ആ മാലിനി, പിങ്കി വലിയ തമാശക്കാരിയാ. അല്ല ഏട്ടത്തേമ്മ, ഞാൻ തമാശ പറഞ്ഞതല്ല.
ഞാൻ ടു മച്ച് സീരിയസ് ആ. പക്ഷെ നീ എത്ര സീരിയസ് ആയിട്ട് പറഞ്ഞാലും അത് ശരിക്കും ഫണ്ണി ആയിട്ട് തോന്നുന്നു. ദേവേട്ട ഞാൻ കുറച്ചു നേരമായി ശ്രദ്ധിക്കുന്നു, നിങ്ങളുടെ ചിരി അല്പം കൂടുന്നുണ്ട്. പിന്നെ നിന്റെ ഈ പരിഭ്രമം കണ്ടാ ചിരിച്ചു പോവില്ലേ? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ഒരു അന്യ സ്ത്രീ എന്റെ ഭർത്താവിനോട് കിന്നരിച്ചോണ്ട് നിക്കുന്നത് കാണുമ്പോ ഞാൻ എന്താ മിണ്ടാ നിൽക്കണോ? കണ്ടു കഴിഞ്ഞെങ്കി വാ, നമുക്ക് അങ്ങോട്ട് പോവാം. കംസ് അലോങ്. എന്ത് ജോലി താൻ ഇവിടെ ചെയ്യുന്നത്? നിങ്ങളെയൊക്കെ ഞാൻ എന്തിനു വേണ്ടി ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നു. തെറ്റ് ചെയ്തോ സാർ? ലക്ഷൻ ഈ വീട്ടിന്റെ അകത്ത് കിടന്ന് വില സാർ, എന്നിട്ട് നിങ്ങൾ ആരും അറിഞ്ഞുകൂടിയില്ല? അത് സാർ ഞാനും തീരാ സാർ. പ്രിയങ്ക മേഡത്തെ കാണാൻ വേണ്ടി എ സി പി ജയദേവൻ സാർ വന്നിരുന്നു. ആ ദക്ഷനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു സാർ. എനിക്ക് അവരെ എങ്ങനെ തടയാൻ കഴിയും? ദക്ഷൻ ആരുടെ കൂടെ വന്നാലും ഒറ്റയ്ക്ക് വന്നാലും ആദ്യം നിങ്ങൾ എന്നെ ഇൻഫോം ചെയ്യണം. ഡിഡ് യു ഗെറ്റ് ദാറ്റ്? ശരി സാർ. ശരി സാർ. നിന്നോട് ഞാൻ അനികയുടെ അടുത്തേക്ക് പോരെന്ന് പറഞ്ഞിട്ടുള്ളല്ലേ? എന്റെ ശ്വാസം നിന്ന് പോയ നിന്റെ അനിയത്തിയുടെ കല്യാണവും നിക്കും. പെൺവീട്ടുകാരെ ചെക്കൻകൂട്ടരോട് ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ല. അല്ല, അതിന് മാത്രം ഞാനിപ്പോ എന്തേത്? ഞങ്ങളുടെ കുടുംബത്തിലെ മരുമോളുടെ വീട്ടിലേക്കല്ല വന്ന്, അനിഖയുടെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അതിൽ നിന്റെ വൃത്തികെട്ട നാവ് കൊണ്ട് അനിഖയുടെ പേര് ഉച്ചരിച്ചാൽ ആ നാവ് ഞാൻ പിഴുതെടുക്കാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ മൈ ഗോഡ്, ശിവൻ ഒബ്രോയ് അനിക. ഓ സോറിയാ, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇത്രക്കൊക്കെ പൊസസീവ് ആവാറുണ്ടോ? എന്റെ ക്ഷമയെ നീ പരീക്ഷിക്കരുത് ദക്ഷ. എന്നാ ശരി, ഒരു കാര്യം ചെയ്യാം. ഞാൻ എടുത്തിട്ടുള്ള അനികയുടെ ഫോട്ടോസ് എല്ലാം കൂടി ഡിലീറ്റ് ചെയ്തേക്കാം. പക്ഷെ നീ ഒരു ഫോട്ടോ കാണാൻ മറന്നു കാണും. അത് ഞാൻ കഷ്ടപ്പെട്ടെടുത്ത ഫോട്ടോയാ. നോക്ക്, എടാ ഒരു പ്രാവശ്യം നോക്കടാ. എന്നാ ശരി, ദക്ഷൻ നിനക്ക് കാണിച്ചു തരുന്നതാണ്. സോ ക്യൂട്ട്, ക്യൂട്ടല്ലേ? കുറച്ച് മാസങ്ങളൂടെ കഴിഞ്ഞാല് പ്രിയങ്കയുടെയും മാക്സിമം ഫോട്ടോസ് ഇതുപോലെ ആയിരിക്കും. ഹേ, എന്ത് കാര്യത്തിനും ഇത്ര ദേഷ്യപ്പെടുന്നത് ശരിയല്ല. ഇപ്പോഴാണെങ്കിൽ നീ അമ്മാവനാവാൻ പോവാണ്. എന്റെ അനന്തരവൻ, സോ ലക്കി. അല്ല, ഈ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫർ എല്ലാവർക്കും അങ്ങനെ കല്യാണത്തിന് കിട്ടാറില്ല. ഭാര്യയുടെ കൂട്ടർ കൊച്ചും, ഹേ കൺഗ്രാജുലേഷൻസ്, നീ ഒരു അമ്മാവനാവാൻ പോവാ ശിവ. എന്താ പറ്റിയേ? കുറച്ച് സെക്കൻഡ് മുമ്പ് നീ ഭയങ്കര തിളക്കലായിരുന്നല്ലോ. ഹേ, ആ തിളക്കലൊക്കെ തീർന്നല്ലേ? ഓ യാ 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 യാ. ഓ, ഭർത്താവിന്റെ ക്യാരക്ടറിൽ നിന്ന് സഹോദരന്റെ ക്യാരക്ടറിലേക്ക് വന്നു, റൈറ്റ്? ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് രഹസ്യേ ഒരു പ്രയോജനമില്ല ശിവ. എത്ര തന്നെ ഒളിപ്പിക്കാൻ നോക്കിയാലും അത് താനെ പുറത്തു വരും. അപ്പോ എല്ലാവരും അറിയാൻ ചെയ്യും. വല്ലാത്തൊരു സിറ്റുവേഷൻ അത്. രണ്ട് മിനിറ്റ് മതി ശിവ എനിക്ക് നിന്റെ കുടുംബത്തിന്റെ അന്തസ് എന്നേക്കും ഇല്ലാതാക്കാൻ. ആൻഡ് ജസ്റ്റ് ഇമാജിൻ, അങ്ങനെ എങ്ങനെ സംഭവിച്ചാലും, ഓ മൈ ഗോഡ്, നിന്റെ അനിയത്തി പ്രിയങ്ക അവള് പിന്നെ ഒരു നിമിഷം ജീവിച്ചിരിക്കില്ല. ഷി വിൽ ബി ഡാഡ്. കൈയും പിന്നെ നിന്റെ നാവും കുറച്ചുകൂടെ കണ്ട്രോൾ ചെയ്യണം കേട്ടോ. എന്റെ പെങ്ങൾക്കൊരു പോറൽ പോലും പറ്റിയാൽ ബാക്കി വെച്ചേക്കില്ല തന്നെ ഞാൻ. ആക്ച്വലി ഭീഷണിപ്പെടുത്തുന്ന ഡയലോഗൊന്നും ഇപ്പൊ നീയല്ല, ഞാനാടാ പറയണ്ടേ. അതുകൊണ്ട് നീ എന്നെ പേടിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി മുതൽ നീയാണ് എന്നെ പേടിച്ച് ജീവിക്കേണ്ടത്. കാരണം ഞാനൊരു ഭ്രാന്തനാണ്, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാൻ പറ്റും. ആ കാര്യമൊക്കെ നിനക്ക് നല്ലതുപോലെ അറിയാലോ അല്ലേ?
seduction is back, Shiva. And this time he is back with a bang. പക്ഷെ ഇപ്പൊ എന്റെ ടാർഗറ്റ് അനികയല്ല. അനികയെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒന്നുമല്ല. അവൾ എനിക്ക് ഇനി സെറ്റ് ആവില്ല, കാരണം അവളെ നീ തൊട്ടില്ലേ. ഇപ്രാവശ്യത്തെ എന്റെ ടാർഗറ്റ് നിന്റെ ബന്ധമാണടാ. അത് കാരണമല്ല എന്റെ മനസ്സ് വേദനിച്ചത്, അതുകൊണ്ടല്ല നീ എന്നെ തല്ലിയത്, എന്നെ ജയിലിലേക്ക് അയച്ചത്. എനിക്ക് ഒരുപാട് വേദന ഉണ്ടായി. ഈ ബന്ധം കാരണം എനിക്ക് ഒരുപാട് വേദന ഉണ്ടായടാ. അതുകൊണ്ട് ഇനി ഞാൻ ഈ ബന്ധത്തിനെ എന്നേക്കും ഇല്ലാതാക്കാൻ പോവാ. നാളെ ഈ ബന്ധം ഞാൻ എന്നേക്കും ഇല്ലാതാക്കും. ശിവ, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. നിനക്കെന്താ വേണ്ടെന്ന് പറയ്. ദക്ഷൻ ആവശ്യമുള്ളത് എന്താണെങ്കിലും അവൻ. ചോദിച്ചു മേടിക്കാറില്ല, മറിച്ചത് കൈയടക്കാണ് ചെയ്യ. നീ എന്റെ കാര്യം വിടറ, നിന്റെ ഫാമിലിയുടെ കാര്യം ആലോചിച്ചു. കാരണം ഒരു മിനിറ്റിനുള്ളിൽ പ്രിയങ്കയുടെ കാര്യം എല്ലാവരും അറിയാൻ പോവാണ്. അകത്തെല്ലാവരും വെഡിങ് കാർഡ്സ് നോക്കൊണ്ടിരിക്കുക. അതിലുള്ള ഒരു എൻവലപ്പിനകത്ത് പ്രിയങ്കയുടെ ഫോട്ടോയും ഉണ്ട്. ക്യൂട്ടായിട്ടൊരു കൊച്ചിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ. അതുകൊണ്ട് ചെല്ലടാ, തടയാൻ പറ്റുമെങ്കിൽ തടയടാ. ഗോ ഫോർ ഇറ്റ് ശിവ. ഇനി ഒരു മിനിറ്റേ ഉള്ളൂ നിന്റെ കയ്യില്. ഒരു മിനിറ്റ്. മാലിനി, ഈ കാർഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ തിങ്ക് വി ഷുഡ് ഗോ ഫോർ ദിസ് വൺ. ഇത് വളരെ നല്ലതുമാണ്, റോയലുമാണ്. ശക്തിയോട് ചോദിക്കാം. ശക്തിക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്? ആ കടങ്ങുന്ന ഒരു കാര്യം നോക്കാണ്ട്. അത് തന്നേ. ശിവൻ, നീ എന്താ ഈ ചെയ്യുന്നേ? ശിവൻ, നീ എന്താ ഈ ചെയ്യുന്നേ? ഞാൻ ഈ കാർഡ്സ് നോക്കുകയായിരുന്നു. ഞങ്ങളും അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നേ. അത് ഈ കാർഡിന്റെ ഡിസൈൻ ഫൈനൽ ചെയ്യേണ്ട ഞാനല്ലേ. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു യുണീക്ക് കാർഡ് ഡിസൈൻ കണ്ടായിരുന്നു. അതുപോലത്തെ വല്ലതും ഇതിലുണ്ടോന്ന് ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു. ശിവ, നീ കാർഡ് നോക്കുകയാണോ എന്തെങ്കിലും തിരയുകയാണോ? ചിലപ്പോ നീ അന്വേഷിക്കുന്ന കാർഡ് ഇതാണെങ്കിലോ? നോക്ക്, തുറന്നു നോക്കടാ. ചിലപ്പോ നീ അന്വേഷിക്കുന്ന ഇതാണെങ്കിലോ? ഹാവ് എ ലുക്ക്. ആ, ഞാൻ നോക്കിയത് ഇതിനു വേണ്ടി തന്നെയാ. ഏത് കാർഡ് നീ തിരഞ്ഞെടുത്ത ഞങ്ങളും കൂടി ഒന്ന് കാണട്ടെ. അതെ, ഞങ്ങളെയും കൂടി കാണിക്കണ്ട. ഇതില് ഞാൻ ഉദ്ദേശിച്ച ഡിസൈൻസ് അല്ല ഉള്ളത്. നമുക്ക് ഇത് തന്നെ അങ്ങ് ഫൈനൽ ചെയ്തേക്കാം അല്ലേ. റിയലി ഗുഡ്. ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ്. എനിക്ക് അർജന്റായിട്ട് ഒരു കോൾ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്യാം. ഈ ജയദേവൻ എന്താ ഫോൺ എടുക്കാതിരിക്കുന്നത്? എന്ത് പറ്റി ശിവൻ? ജയദേവൻ ഫോൺ എടുക്കുന്നില്ല എനിക്ക്. ചിലപ്പോ വല്ല തിരക്കിലും ആയിരിക്കും. ശിവൻ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ. മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. വെളിയില് എന്തൊക്കെയോ ബഹളം കേട്ടല്ലോ ശിവ. എന്താ ശിവ പ്രശ്നം? സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. എപ്പോ നോക്കിയാൽ പ്രശ്നം. ജയദേവനോട് സംസാരിക്കാൻ പറ്റാത്തോണ്ട് കുറച്ച് വറീഡായി പോയി. ഗസ്റ്റ് റൂമിൽ കുറച്ചുപേർ ഇരിപ്പുണ്ട്, അവരെ നോക്കണേ.
മല്ലേട്ടാ, എന്തു പറ്റി? മല്ലേട്ടൻ എന്താ ഇത്രയും ടെൻഷൻ ആയിട്ടിരിക്കുന്ന? പിന്നെ ഏട്ടന് ജയദേവനോട് എന്താ അർജന്റ് കാര്യം പറയാനുള്ളത്? അത് അങ്ങനൊന്നുമില്ല, അവനെ ഇങ്ങോട്ട് കണ്ടില്ല, അതുകൊണ്ട് വിളിച്ചേ ഉള്ളൂ. കാർഡ് സെലക്ട് ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടെങ്കിൽ അതായിരുന്നു കൂടുതൽ നല്ലത്, അല്ലാതെ വേറൊന്നുമില്ല. വല്യേട്ട ആക്ച്വലി ജയദേവൻ എന്താ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പുറത്തു പോയിരിക്കാം. ഓ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചിട്ട് എടുക്കാതിരുന്നത്. Now that makes sense. Hey guys. നിങ്ങളെല്ലാരും ഇവിടെ നിൽക്കാണല്ലേ. ചേച്ചി അവിടെ നിങ്ങളെ താഴെ വെയിറ്റ് ചെയ്തിരിക്കുക. അത് പറയാനേ വന്ന്. സോ പ്രിങ്കു, താഴോട്ട് പോവാം. പ്രിയങ്ക, അവളുടെ പേര് പ്രിയങ്ക എന്ന. സോറി. അപ്പൊ ഇനി മുതൽ ഞാൻ അനികയെയും പിന്നെ അനിക ചേച്ചി എന്ന് വല്ലതും വിളിക്കേണ്ടി വരുമോ? നടക്ക അനിക. അനിക ചേട്ടത്തി, പിങ്കി ദക്ഷിണ വെക്കാനുള്ള താല എവിടെ? അതിന് അനിക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരും. ഗസ്റ്റ് റൂമിൽ ഒന്ന് രണ്ട് പേര് ഇരിപ്പുണ്ട്, അവരുടെ കാര്യം നോക്കാം. നീ എന്തിനെങ്ങനെ പേടിക്കുന്ന അനിക? ഞാൻ നിന്നെ ജസ്റ്റ് നിന്നെ സ്നേഹിക്കുന്നുണ്ട് അനിക. ഒന്നും കൂടെ നോക്ക് അനിക. അനിക, എനിക്കിപ്പോ നീ എന്നെങ്ങനെ പേടിക്കുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ല അനിക. അനിക, എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ഞാനും വന്നത് നിന്റെ മനസ്സിലൊരു സ്ഥാനം പിടിക്കാനായിട്ടാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അനിക, നിന്റെ ബുദ്ധിക്ക് എന്തോ തകരാറ് സംഭവിച്ചു. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോഴും അതേ ഫീലിങ്സ് തന്നെയാണ്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് നിന്നെ മറക്കാനാവുന്നില്ല. നിനക്ക് ഈ ദക്ഷനെ മറക്കാൻ ഒരിക്കലും പറ്റൂല. എല്ലാം പെട്ടെന്നല്ലേ സംഭവിച്ചത്? ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടു, നമ്മൾ തമ്മിൽ കൂട്ടായി, സ്നേഹമായി, കല്യാണത്തിന് പ്രപ്പോസ് ചെയ്തു, സമ്മതിച്ചു, പിന്നെ നീ സമ്മതിച്ചില്ല, എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് പോകായിരുന്നു. മിസ്റ്റർ വില്ലന്റെ എൻട്രി ഉണ്ടായി. ആ വില്ലൻ മിസ്റ്റർ ശിവൻ ഒബ്രോയായിരുന്നു അനിക. എന്നിട്ട് അവൻ നിന്നെ എന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തു. നോട്ട് ഫെയർ നോ അനിക. ശരിക്കും പറഞ്ഞ എന്നെ ഇപ്പോഴും വിഷമിപ്പിക്കുന്ന എന്തെന്ന് വെച്ചാൽ ശിവൻ നിന്നെ നിർബന്ധിച്ചാണ് കല്യാണം കഴിച്ചത്. പക്ഷേ ബിലീവ് മീ അനിക, ആ സമയത്ത് ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച് നിന്നോടൊപ്പം ഒരു ജീവിതം കൊതിച്ചു വന്നപ്പോ നീ ചെയ്തതോ? ശിവന്റെ കൂടെയാണ് നീ നിന്നത്. എന്നിട്ടും നീ ശിവന്റെ കൂടെയാണ് നിന്നത്. നീ അനികയാണ്. എന്റെ അനിക ദക്ഷിണെ പോലെ ഒരുത്തിനെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചപ്പോ നമ്മൾ രണ്ടും രണ്ട് തലത്തിലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ഒരുമിച്ചാണ്. അവൻ ഇനി നിന്നെ ഒന്ന് വെറുതെ നോക്കുകയാണെങ്കിൽ പോലും ഞാൻ അവന്റെ കണ്ണുകൾ രണ്ട് കുത്തി പൊട്ടിക്കും. എനിക്ക് നീ വാക്ക് തരണം. ദക്ഷിണെ നീ ഇനി പേടിക്കാൻ പാടില്ല. ദക്ഷിണെ കണ്ട് ഞാൻ പേടിക്കില്ല. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നീ ചെയ്തു. എന്നാലും നിന്റെ ഈ വൃത്തികെട്ട ആഗ്രഹം ഒരിക്കലും സാധിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിനക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നിന്റെ കഥാപ്രസംഗം തീർന്നു. അതോ ഇനി വല്ലതും ബാക്കിയുണ്ടോ? ഇത്രയ്ക്ക് ദേഷ്യോ? ഒരു പാവം ആട്ടിൻകുട്ടി എങ്ങനെ നീ ഒരു പുലിയായിട്ട് മാറിയത്? ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, ശിവൻ എന്നോടൊപ്പമുണ്ട്. ഇനി നിന്നെ കണ്ട് ഞാൻ പേടിക്കില്ല. നിനക്ക് ശിവനെ അത്രയ്ക്ക് വിശ്വാസമാണോ? കാരണം ഈ വിശ്വാസമാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധത്തിന്റെ ഏറ്റവും വലിയ ബലം. കൊറേ ആയില്ലേ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ, ഞങ്ങളുടെ ഈ ബന്ധത്തെ തകർക്കാൻ? എന്നിട്ട് വല്ലത് നടന്നോ ദക്ഷൻ? പരസ്പരമുള്ള വിശ്വാസമാണ് ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ തകർക്കാനും നിനക്ക് കഴിയില്ല.
നീ ഒട്ടും തോറ്റു പിന്മാറണ്ട. ദക്ഷൻ നിന്നാലാവുന്ന രീതിയിലല്ല നീ ശ്രമിച്ചു നോക്ക്. എന്നാലും നിന്റെ ഈ പീറ നാടകങ്ങളൊന്നും ഞങ്ങളുടെ മുൻപിൽ വില പോവില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ചുക്കും ചെയ്യാൻ നിനക്ക് ആവില്ല ദക്ഷൻ. സോ മിസ്റ്റർ ദക്ഷൻ, മുടിയനായ പുത്ര, നീ എത്ര തന്നെ പ്രയത്നിച്ചാലും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഞങ്ങൾക്ക് നിന്റെ പോയി മുഖം നന്നായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ എന്റെ ശിവൻ എന്നോടൊപ്പം ഉണ്ട്. എന്റെ ശിവനോ? അതെ, എന്റെ ശിവൻ. I love your confidence. ഇനി അത് പൊളിച്ചടുക്കുന്ന കാര്യത്തിൽ എനിക്ക് നല്ല രസമായിരിക്കും. തകർക്കാനാവില്ല. നീ ഒരു വിഡ്ഢിയാണ് ദക്ഷ. നിനക്ക് ശിവനെ ശരിക്കറിയില്ല. ചടങ്ങിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ തന്നെ പറയട്ടെ. ഈ ചടങ്ങിൽ വിവാഹം കഴിഞ്ഞവരെ മുതിർന്നവരെല്ലാവരും അനുഗ്രഹിക്കണം. ശിവ, ഇനി നിങ്ങൾ രണ്ടുപേരും യാതൊരു പേരുമില്ലാത്തതാണ് ഇവര് തമ്മിലുള്ള ബന്ധം. അങ്ങനെയുള്ളവർ എന്റെ മോനെയും മരുമോളെയും അനുഗ്രഹിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതൊരു ശകുനപ്പിഴയായിട്ടാണ് ഞാൻ കാണുന്നത്.